ഓരോ സിനിമകളും നമ്മൾ ഓർക്കാറുള്ളത് പല കാരണങ്ങൾ കൊണ്ടാകും ചില സീനുകളിന്നും എവർഗ്രീനായി മാറുന്നത് പണ്ട് ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞതുപോലെ അഭിനേതാക്കളുടെ കൊടുക്കൽവാങ്ങലിലൂടെയാണത് എഴുത്തുകാരന്റെ സ്ക്രിപ്റ്റിനും അപ്പുറം സംവിധായകന്റെ ഭാവനയ്ക്ക് മുകളിലോ പെർഫോം ചെയ്യുമ്പോൾ മാത്രം ചില മനോഹര കോംബോകൾ പിറവിയെടുക്കുകയും ചെയ്യും അത്തരത്തിൽ എല്ലാ കാലവും എവർഗ്രീനായി നിലനിൽക്കുന്ന ഒരു കോംബോയാണ് മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ നാടോടിക്കാറ്റ് പട്ടണപ്രവേശം മിഥുനം ഉദയനാണ് താരം കിളിച്ചുണ്ടൻ മാമ്പഴം തുടങ്ങി ശ്രീനിവാസൻ മോഹൻലാൽ കോംബോയിൽ പിറവികൊണ്ട നിരവധി സിനിമകളുണ്ട് മലയാളികൾക്ക് എല്ലാ കാലവും ആസ്വദിക്കാൻ പശുവിനെ വാങ്ങി നടന്നു വരുന്ന ദാസനും വിജയനും പാലിൽ വെള്ളം ചേർക്കുന്നതും അത് പിടിക്കപ്പെടുന്നതും എം ഡിയുടെ കാറിന്റെ കാറ്റഴിച്ചുവിടുന്നതും എം ഡി പുറത്താകുമ്പോൾ മുദ്രാവാക്യം ഒക്കെയുള്ള സീനുകൾ എവർഗ്രീനായി മാറാൻ മോഹൻലാൽ ശ്രീനിവാസൻ കോമ്പിനേഷൻ സഹായിച്ചിട്ടുണ്ട് മോഹൻലാലിനെ മോഹൻലാൽ ആക്കിയതും ഇന്ന് കാണുന്ന ജനപ്രീതിക്ക് അടിത്തറ പാകിയതും അദ്ദേഹം എൺപതുകളിലും തൊണ്ണൂറുകളിലും അവതരിപ്പിച്ച ബോയ് നെക്സ്റ്റ് നെക്സ്റ്റോർ കഥാപാത്രങ്ങളെന്നാണ് അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ മർമ്മമായ സിനിമകളാണ് എന്നാണ് സിനിമാ പ്രേമികൾ പറയാറുള്ളത് അവയിൽ മിക്കതും ശ്രീനിവാസൻ എഴുതിയതാണ് ഇന്നത്തെ സിനിമാ ആസ്വാദക സമൂഹത്തിന്റെ വലിയൊരു വിഭാഗം ഇവരുടെ സിനിമകൾ കണ്ട് വളർന്നവരാണ് അത് കണ്ടു ചിരിച്ചവരാണ് കരഞ്ഞവരാണ് ഇരുവരും ഒരുമിച്ചുള്ള സിനിമകൾ നിരവധി കാണാൻ സാധിക്കുക എന്നത് ഏതൊരു സിനിമാ പ്രേമിയുടെയും ആഗ്രഹമാണ് ഇപ്പോഴിതാ ശ്രീനിവാസൻ മോഹൻലാലിനെ കുറിച്ചും അദ്ദേഹത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മോഹൻലാലിനെ ഇഷ്ടമാണെന്നും വെറുക്കാൻ ഇതുവരെ കാരണങ്ങൾ ഉണ്ടായിട്ടില്ലെന്നുമാണ് ശ്രീനിവാസൻ പറഞ്ഞത് തനിക്കിനി മോഹൻലാലിനൊപ്പം സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും ശ്രീനിവാസൻ പറയുന്നു മോഹൻലാലും ഒത്തൊരു ചിത്രത്തിന് ആഗ്രഹമുണ്ട് മോഹൻലാലിനെ ഇഷ്ടമാണ് വെറുക്കാൻ ഇതുവരെ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മോഹൻലാലിന്റെ കൂടെ സിനിമകൾ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അഭിപ്രായം പറയാറുണ്ട് അത് സിനിമയ്ക്ക് ഉപകാരപ്പെടാറുമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള സിനിമയ്ക്ക് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് പ്രിയദർശനും ആഗ്രഹമുണ്ട് സത്യനാഥിക്കാടിന് എപ്പോഴും അതാണ് അതാണിഷ്ടം പക്ഷേ ഒന്നും ഇട്ടിട്ടില്ല പ്രിയനൊരു പ്ലാനുണ്ട് വിനീതിന് വളരെ ആഗ്രഹമുണ്ട് ചിലപ്പോൾ അതായിരിക്കാം ആദ്യം നടക്കുന്നതെന്നും ശ്രീനിവാസൻ പറഞ്ഞു ഒപ്പം ഇന്ന് അറുപത്തിമൂന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന പ്രിയ സുഹൃത്ത് മോഹൻലാലിനെ ആശംസകൾ നേരുകയും ചെയ്തു ശ്രീനിവാസൻ മോഹൻലാലും മൊത്തുള്ള കൂട്ടായ്മയിൽ വരുന്ന സിനിമ വലിയ വിജയമാകട്ടെ എന്നും ചിത്രത്തിന്റെ വിജയമാണ് വലിയ പിറന്നാൾ സമ്മാനമെന്നും ശ്രീനിവാസൻ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടായ്മയിൽ വരാൻ പോകുന്ന ചിത്രം വലിയ വിജയമായി തീരട്ടെ ആ വിജയമായിരിക്കട്ടെ ലാലിന് നൽകുന്ന പിറന്നാൾ സമ്മാനമെന്നും ശ്രീനിവാസൻ പറയുന്നു അടുത്തിടെ മോഹൻലാലിനെ കുറിച്ച് ശ്രീനിവാസൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ വൈറലായിരുന്നു മോഹൻലാലുമായി അത്ര നല്ല ബന്ധത്തിലല്ലെന്നും അദ്ദേഹത്തിന്റെ കാപട്യം നിരവധി തവണ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നുമാണ് കുറച്ചുനാളുകൾക്ക് മുൻപ് ശ്രീനിവാസൻ പറഞ്ഞത് മരിക്കുമുമ്പ് എല്ലാം തുറന്നെഴുതുമെന്നും ശ്രീനിവാസൻ പറഞ്ഞിരുന്നു അടുത്തിടെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ മോഹൻലാൽ ശ്രീനിവാസനെ ചുംബിക്കുന്നതായുള്ള സംഭവം ഓർത്തെടുത്ത ശ്രീനിവാസൻ മോഹൻലാൽ കംപ്ലീറ്റ് ആക്ടറാണെന്ന് പരിഹസിക്കുകയും ചെയ്തിരുന്നു